കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർന്നുള്ള സമയത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ 143 സങ്കീർത്തനത്തിലെ 10 വാക്യം: നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഈ വേദഭാഗം രേഖപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദാവീദ് രാജാവ് താൻ ദൈവത്താൽ ഭരിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുവാനും ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന. നാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാണ്, അനുഗ്രഹമാണ്. യോഹന്നാൻ്റെ 1 5 14 വാക്യം: നാം അവൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് കർത്താവിനുള്ള വലിയ ധൈര്യമാണ്, സന്തോഷ സമൃദ്ധിയാണ്. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് നാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോഴാണ്. അങ്ങനെ ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 1:18 വാക്യം: നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിഞ്ഞ് ജീവിക്കണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ വേദഭാഗം രേഖപ്പെടുത്തുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പൗലോസ് ലീഹ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു ദൈവദാസനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചു. അദ്ദേഹം ഫിലിപ്പിയ വിശ്വാസികൾക്ക് കത്തെഴുതുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി: ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പിൻ. അദ്ദേഹം എപ്പോഴും കർത്താവിൽ സന്തോഷിച്ചു. കാരണം അദ്ദേഹം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു ദൈവദാസനായിരുന്നു. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ചവരെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരാണ്. എന്താ കാരണം? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തിമൊഥെയൊസിൻ്റെ 1 4:4 അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനും മരണശേഷം നിത്യനാശത്തിലേക്ക് പോവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ സ്വർഗത്തിലെ ദൈവം വേഷത്തിൽ മനുഷ്യനായിട്ട് വന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. നമ്മുടെ ശാപങ്ങളെല്ലാം ആ പവിത്രമായ ശരീരത്തിൽ ഏറ്റെടുത്തു, ശിക്ഷകളെല്ലാം ഏറ്റെടുത്തു, ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരുക്കിത്തന്ന വലിയ രക്ഷയിൽ ഓരോ മനുഷ്യനും പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് എനിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുവിനെ കർത്താവായിട്ട് വാഴിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം എന്താ? മത്തായി സുവിശേഷം 28:18 വാക്യങ്ങൾ: യേശു അടുത്തിയൊന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ചവർ, കർത്താവിൻ്റെ വചനപ്രകാരം സ്നാനപ്പെട്ട്, തിരുവചനപ്രകാരം ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരാണ്. അതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് തിരുവചനപ്രകാരം ജീവിക്കുന്നവർ അവരുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ, രക്ഷിക്കപ്പെട്ടത് തന്നെ വലിയ സന്തോഷമാണ്, ആ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ
അറിഞ്ഞ് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി ജീവിക്കണം. ഉദാഹരണമായിട്ട് കുടുംബജീവിതത്തിലൂടെയുള്ള നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ഒന്ന്, ഭർത്താക്കന്മാരുള്ള ബന്ധത്തിൽ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം, ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളും എന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഏകാന്തത മാറി നമുക്ക് സന്തോഷ സമൃദ്ധിയുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് കൂട്ടാളിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭാര്യയോട് സ്നേഹത്തോട് മൃദുവായിട്ട് ഏർപ്പെടുക. ഇനി ഭാര്യ സഹോദരിമാരോ, പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ ഭയത്തോടുകൂടിയ നിർമ്മലമായ നടപ്പ്. അപ്പോൾ ഭാര്യ സഹോദരിമാർ കുടുംബത്തിൽ ഭയത്തോടുകൂടിയ നിർമ്മലമായ ജീവിതം, ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുക ആദരിക്കുക, ആ കുടുംബത്തിലാണ് സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഏത് പ്രശ്നങ്ങൾ വന്നാലും കർത്താവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിലൊരു സമാധാനമുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി സഭാജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ദൈവം സഭയിൽ നിയമിച്ച് ആക്കി വച്ചിരിക്കുന്ന ദൈവദാസന്മാർ പറയുന്ന വചനം കേട്ട് അടങ്ങിയിരിക്കുമ്പോഴാണ് സഭയിലെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ഇനി അടുത്തായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങിയിരിപ്പിൻ. എന്തുകൊണ്ടാ? രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാ വസിക്കുന്ന മന്ദിരങ്ങളായതുകൊണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ സഹോദരനും ഓരോ സഹോദരിയും പരിശുദ്ധാത്മ വസിക്കുന്ന മന്ദിരങ്ങളായതുകൊണ്ട് നാം അന്യോന്യം ബഹുമാനിക്കണം, ആദരിക്കണം. നമുക്കറിയാം ദൈവത്തിൻ്റെ നന്മയും കരുണയും കൃപയും നമുക്ക് ഏത് മാധ്യമത്തിലൂടെയാണ് ലഭിക്കുന്നത്? ഒന്ന്, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ സ്വർഗീയ സന്തോഷം കൊണ്ട് നിറയും. 2, ദൈവത്തിൻ്റെ നന്മയും കരുണയും അനുഭവിക്കുന്നത് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ കൂടിയാണ്, സഭയിൽ കൂടിയാണ് അല്ലേ. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ദൈവദാസന്മാരുടെ വചനസൂക്ഷയിൽ കൂടി, സഹോദരീ സഹോദരന്മാരുടെ സ്നേഹത്തിലൂടെ, ആ കൃപയുള്ള വാക്കുകളിലൂടെ, സഹായത്തിലൂടെ എന്തുമാത്രം നന്മയാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. ദൈവസഭയിലെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ, സഭയിലുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ടെണ്ണം. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. സമൂഹ ജീവിതത്തിലോ മൂത്തവരെ അപ്പന്മാരെ പോലെയും ഇളയവരെ അനുജന്മാരെ പോലെയും, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ അനുജത്തിമാരെ പോലെയും കാണുന്നതാണ് നമ്മെക്കുറിച്ചുള്ള സമൂഹ ജീവിതത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണെങ്കിലോ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നമ്മുടെ അധികാരസ്ഥന്മാരുള്ള ബന്ധത്തിലാണെങ്കിലോ സകല രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ നന്നായിട്ട് ഭരണം നടത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവം നല്ല ബുദ്ധി കൊടുത്ത് അവർ ദൈവഭയമുള്ളവരായിട്ട് ജീവിക്കും. അപ്പോൾ സമൂഹത്തിൽ നിന്നും നമുക്ക് നല്ല സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും. അങ്ങനെ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം എന്താ? ജീവനുള്ള ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. 27-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം, ഞാൻ ഒന്നു മാത്രം ആഗ്രഹിക്കുന്നു, അത് തന്നെ പ്രാർത്ഥിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണണം. എന്താ ദൈവത്തിൻ്റെ മനോഹരത്വം? ദൈവത്തിൻ്റെ ഉന്നതമായ ഗുണവിശേഷം. അത് കർത്താവിൽ കൂടി വെളിപ്പെടുത്തി തന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്, എൻ്റെ മുഖമേറ്റെടുത്ത് എന്നോട് ചേർന്ന് പഠിപ്പി.
അപ്പൊ നമ്മൾ താഴ്മയുള്ളവരായി തീരും. അത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടവ. എന്താ താഴ്മയെന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരെ ആദരിക്കുക, ആരോടും വഴക്കിന് പോകാതിരിക്കുക. സൗമ്യതയോ, ഇങ്ങോട്ട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് വന്നാലും ക്ഷമിക്കുക. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവദാസനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ അവിടുത്തെ ഇഷ്ടം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ, എൻ്റെ കുടുംബജീവിതത്തിലൂടെ, എൻ്റെ സഭാജീവിതത്തിലൂടെ, എൻ്റെ ദേശത്തിലെ ജീവിതത്തിലൂടെ, സാമൂഹ്യ ജീവിതത്തിൽ കൂടി അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ എന്നെ സഹായിക്കണേ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നേർനിലത്തിൽ നമ്മളെ നടത്തും, നമ്മൾ മേൽക്കുമേൽ ബലം പ്രാപിക്കും, അനുഗ്രഹിക്കപ്പെടും. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ.